ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ ബെലർ ഗുഡ് ഹാപ്പൻസ് എന്ന ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മളിന്ന് ഒരു റിവ്യൂ പോലെയാണ് പറയാൻ പോകുന്നത്. ഒരു ടാബിൻ്റെ റിവ്യൂ ആണ്, ലിനോവോ ടാബ് V7 എന്ന് പറഞ്ഞൊരു ടാബാണ്. ഇത് നമ്മളൊരു 1 ഇയർ ഒക്കെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അൺബോക്സിംഗ് ചെയ്തിട്ടുണ്ട്. അൺബോക്സിംഗ് വീഡിയോ കാണാത്തവർ നമ്മുടെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മൊബൈൽസിൽ നോക്കിക്കഴിഞ്ഞാൽ പ്ലേലിസ്റ്റിൽ കിട്ടും. ഇതൊരു 11,000 ആ റേഞ്ചിൽ വരുന്ന ഒരു ടാബാണ്. ശരിക്കും ടാബ് ഫാബ്രിക് എന്ന് വേണമെങ്കിൽ പറയാം. എന്താ വെച്ചാൽ ഒരു മൊബൈലിൻ്റെയും ടാബിൻ്റെയും ഓൾമോസ്റ്റ് ഒരു സെയിം സൈസ്, ഒരു 7 ഇഞ്ചിൻ്റെ അടുത്തായിട്ടാണ് സൈസ് വരുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മൊബൈലായിട്ടും അത്യാവശ്യം ടാബായിട്ട് ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ 6.91 ഇഞ്ച് ആയിട്ടാണ് നമുക്ക് ഇതിൻ്റെ സ്ക്രീൻ സൈസ് വരുന്നത്. IPS Full HD ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ നമുക്ക് പ്രൊസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൻ്റെ 450 പ്രൊസസ്സറാണ് വരുന്നത്. ഡ്യുവൽ സിമ്മാണ് വരുന്നത്. രണ്ടും 4G തന്നെയാണ്. വോൾട്ടേജ് സപ്പോർട്ട് ഉള്ളതാണ്. അതേപോലെ നമുക്ക് ഇപ്പോൾ ആൻഡ്രോയിഡ് 9 ആണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. പിന്നെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ലിനോവോൻ്റെ നിങ്ങൾക്ക് അറിയേണ്ടിയിരിക്കും, ഫുള്ളി സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് കിട്ടാൻ പോകുന്നത്. പിന്നെ ഇത് 3GB 32GB ആണ് വാറണ്ടി ആണ് വരുന്നത്. നമുക്ക് എക്സ്പാൻഡബിൾ മെമ്മറി ഉള്ളതാണ്. അപ്പോൾ 3GB വാറണ്ടി ആണ് നിങ്ങൾ പറയുന്നത്. 11,000 ഇപ്പോൾ ഞാൻ വാങ്ങുമ്പോൾ പക്ഷേ 10,999 ആണ് തരുന്നത്. ഇപ്പോൾ പക്ഷേ ഒരു 1,000 രൂപ കൂടിയിട്ടുണ്ട്. ഒരു 11,900 സംതിങ് ആ റേഞ്ച് ആയിട്ടുണ്ട്. ആമസോണിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് നോക്കട്ടെ. എന്ന് വെച്ചാൽ അത് നമുക്ക് നമ്മുടെ കുട്ടികൾക്കും കിഡ്സിനൊക്കെ നമുക്ക് ഈ ഓൺലൈൻ ക്ലാസ്സൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. ഹൈഎൻഡ് ഗെയിംസിന് സംഭവമൊന്നും പറ്റില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗെയിംസിനും കാര്യങ്ങൾക്കും അത് പ്രത്യേകിച്ച് നമുക്ക് ഈ ബഡ്ജറ്റ് ടാബുകളൊന്നും ഗെയിംസിലും കാര്യമായിട്ട് പറ്റില്ല. പിന്നെ ലിനോവയുടെ നമ്മുടെ ഫുൾ M10 FHD+ എന്നുള്ള സംഭവം, അത് അത്യാവശ്യം ഒരു ആവറേജ് റേഞ്ചിലൊക്കെ നമുക്ക് പറ്റും. അത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ബെസ്റ്റ് സെലറൊക്കെ ആയിട്ടുള്ള ആമസോണിൽ നിങ്ങൾ കണ്ടിട്ടായിരിക്കും. അതിന് പക്ഷേ ഒരു 20 ആ റേഞ്ച് വരുന്നുണ്ട്. 20-21 റേഞ്ച് വരുന്നുണ്ട്. പക്ഷേ ഇത് ഗെയിമിങ്ങിന് പറ്റില്ലാട്ടോ. നിങ്ങൾ അത് ശ്രദ്ധിക്കുക. പക്ഷേ നമുക്ക് ബാക്കിയുള്ള നോർമൽ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, വേണമെങ്കിൽ മൂവി കാണാം, അതേപോലെ യൂട്യൂബ്, അതേപോലെ പാട്ട് കേൾക്കാൻ വെച്ചാൽ ഡ്യുവൽ സ്റ്റീരിയോ ഡോൾബി അറ്റ്മോസ്ഫിയർ സ്പീക്കറാണ് വരുന്നത്. ഡ്യുവൽ ആയിട്ടും വരുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ സൗണ്ട് കേൾപ്പിച്ചാലും, പിന്നെ എന്താ പറയുക, നമുക്ക് 3.5mm ജാക്ക് വരുന്നുണ്ട്. 2 സ്പീക്കർ വരുന്നുണ്ട്. ഭയങ്കര സ്ലിമ്മാണ്, കണ്ടു ഭയങ്കര സ്ലിമ്മാണ് സംഭവം. കയ്യിൽ സൂപ്പറായിട്ട് ഒതുങ്ങും ചെയ്യും. വലിയ ഫാബ്ലറ്റിൻ്റെ ഒരു ഇതും കിട്ടുന്നു. ഡിസ്പ്ലേ ഉണ്ടോ, നല്ലൊരു ഡിസ്പ്ലേയും വരുന്നുണ്ട്. ഫുൾ HD ഡിസ്പ്ലേ ആണ്. IPS ഡിസ്പ്ലേ ആണ് വരുന്നത്. നമുക്ക് ഫിംഗർ പ്രിൻ്റ് ബാക്കിൽ വരുന്നുണ്ട്. സിംഗിൾ ക്യാമറ 13MP വരുന്നത്. അതുപോലെ ഫ്രണ്ട് 5MP. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഇത്ര കാലത്തിൻ്റെ ഓവറോൾ എക്സ്പീരിയൻസ് റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഒരു പ്രത്യേകിച്ച് നമുക്കിപ്പോൾ ഫാബ്ലറ്റ് സംഭവങ്ങൾ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഭയങ്കര ആവശ്യമുള്ളൊരു സംഭവമാണല്ലേ. അപ്പോൾ നിങ്ങൾ കുറേ പേര് നമുക്ക് ഇതിൻ്റെ കമൻറ്റ്സിലും ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ എടുക്കാൻ വിചാരിച്ചത്. ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഒരു റേഞ്ചിൽ വരുന്നതിന്. പ്രത്യേകിച്ച് നമ്മുടെ കിഡ്സിന് നമുക്കൊക്കെ ഒരു ഓൺലൈൻ ക്ലാസ്സിനുകൾക്കും അത്യാവശ്യം ബ്രൗസിങ്ങുകൾക്കും മറ്റു സംഭവങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റിയ സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഓവറോൾ റിവ്യൂ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ വന്നൊരു സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കം പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കാനും മറക്കണ്ട. നമ്മുടെ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്ക് ലിങ്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതുപോലെ നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ നമ്മുടെ ഗിവ് അവേയുടെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു, അതിപ്പോൾ കാണാൻ മറക്കരുത്. നമ്മളൊരു 10 റൂട്ടർ ഗിവ് അവേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഈസി സ്റ്റെപ്സ് ആണ്, വേഗം പോയി ചെയ്യുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോയ്ക്ക് പോവാം. അപ്പോൾ നമ്മുടെ V7 എന്ന് പറഞ്ഞാൽ ടാബാണത്. നേരത്തെ കാണിച്ചെന്നല്ലോ. അപ്പോൾ അതിൽ നമുക്ക് ഇത് അപ്ഡേറ്റ് ചെയ്യണം വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് വന്നേക്കുന്നത് പൈ വെച്ചിട്ടായിരുന്നു. Android 9 വെച്ചിട്ടായിരുന്നു. ഇപ്പോൾ Android 10 അപ്ഡേറ്റ് കിട്ടുന്നത് വെച്ചാൽ സ്റ്റോക്ക് ആയതോടെ ആയത്. ഇതിപ്പോൾ അപ്ഡേറ്റും ചെയ്യാറില്ല നോർമലി. അപ്പോൾ ഇപ്പോഴും അപ്ഡേറ്റ് പറഞ്ഞ് വന്ന് കൊടുക്കുന്നുണ്ട്. കണ്ടോ, കണ്ടോ പറഞ്ഞാൽ അപ്ഡേറ്റ് ഓൾറെഡി വന്ന് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും അപ്ഡേറ്റ് 9 തന്നെയാണ്. പക്ഷേ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആയതുകൊണ്ട് 10 കിട്ടുന്നതാണ് പറയുന്നത്. ഞാൻ ചോദിച്ചപ്പോൾ ഒരു 10 വരുന്നതാണ് പറഞ്ഞത്. ഇത് നിങ്ങൾക്കറിയാം, ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്. പക്ഷേ ഇത് 3GB വേരിയൻ്റ് ആണ്. 32GB ഇൻബിൽഡ് വരുന്നതാണ്. ഇതിനൊരു 10999 സംതിങ് റേഞ്ചാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ കുറേ കാലമായിട്ട് വാങ്ങിച്ചിട്ട് ആക്ച്വലി ഒരു നമ്മളിതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 1 ഇയർ ആയിട്ടുണ്ടാവുന്ന ചാൻസ് ഉണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്കിപ്പോൾ നല്ലൊരു അത്യാവശ്യമുള്ളൊരു സംഭവമാണല്ലോ നമ്മുടെ ഈ ടാബ് എന്ന് പറയുന്നത്. ഇതൊരു മിനി ടാബ് എന്ന് പറയുന്നത്, അറിയാം. ഇതൊരു 6.9 ഇഞ്ച് ആണ് വരുന്നത്. 7 ഇഞ്ചിൻ്റെ കറക്റ്റ് ഓൾമോസ്റ്റ്. ഇതിൽ സ്നാപ്ഡ്രാഗൺ 450 ആണ് വരുന്നത്. ഞാൻ വേണമെങ്കിൽ സിസ്റ്റം ഇൻഫോ ഒന്ന് കാണിച്ചു തരാം. നമുക്ക് സിസ്റ്റം ഇൻഫോയുടെ ആപ്പാണ്. ഇതിൽ കറക്റ്റായിട്ട് ഫുള്ള് വരുന്നില്ല. ഇതിൽ ലോഡാവുന്നുള്ളൂ. എന്താ വെച്ചാൽ നമ്മുടെ ഇതിൽ വന്നിട്ടുണ്ട്. ഇതിൽ പക്ഷേ 8-core സ്നാപ്ഡ്രാഗൺ 450 പ്രോസസ്സറാണ് വരുന്നതിൽ. പിന്നെ കോൾകോമിൻ്റെ കണ്ടു. പിന്നെ നമുക്ക് GPU വരുന്നത് Android 506 ആണ് വരുന്നത്. പിന്നെ ഡിവൈസ് എടുക്കുക നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ കൂടെ കാണാം നിങ്ങൾക്ക്. സെൻസർ എല്ലാ സെൻസറും ഉണ്ട്. അത്യാവശ്യമുള്ള എല്ലാ സെൻസറും ഉണ്ട്. മെമ്മറി വരുന്നത് റാം വരുന്നത് 3GB ആണ്. ഇൻ്റർണൽ വരുന്നത് 32GB ആണ് വരുന്നത് കേട്ടോ. അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് തന്നെയാണ്. പിന്നെ നമുക്ക് കാര്യമായിട്ട് പറയുന്നത് വെച്ചാൽ ഫ്രണ്ട് ക്യാമറ 13MP ഫ്രണ്ടിൽ ലഭ്യം വെച്ചാൽ സെൽഫി ക്യാമറ 5MP ഇട്ട് വരുന്നത്. ഇത് നമുക്ക് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാൻ വേണമെങ്കിൽ നമ്മുടെ ഇതിപ്പോൾ നമുക്ക് ആമസോൺ അവിടെ പോയി
ആമസോൺ നമുക്ക് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ഇതിൻ്റെ മോഡൽ ഞാൻ ഒന്ന് കാണിച്ചുതരാം നമുക്ക്. ഇപ്പോൾ അതിപ്പോൾ ആമസോണിലൊക്കെ എപ്പോഴും അവൈലബിൾ തന്നെയാണ് കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ നോക്കാവുന്നതാണ്. എന്ന് വെച്ചാൽ ഒരു 10 രൂപ റേഞ്ചിലൊക്കെ നോക്കുന്നതാണെങ്കിൽ നോക്കാവുന്ന ഒരു സംഭവം തന്നെയാണ്. അത്യാവശ്യം നമുക്ക് ഈ കുട്ടികൾക്കൊക്കെ പഠിക്കാനും അങ്ങനത്തെ സംഭവത്തിനൊക്കെ കൊടുക്കാൻ ഇത് ധാരാളം മതി. എന്ന് വെച്ചാൽ നമുക്കറിയാം സ്നാപ്ഡ്രാഗൻ്റെ പ്രൊസസർ വെച്ചിട്ടാണ്, 450 റേഞ്ചിലുള്ള പ്രൊസസർ വെച്ചിട്ടാണ് സംഭവം വരുന്നത്. അത്യാവശ്യം ഡേ ടു ഡേ സംഭവങ്ങളൊക്കെ ഇതിലിപ്പോൾ 999 കഴിയുന്നുണ്ട് റേറ്റ്. നിങ്ങൾക്ക് നോക്കിയിട്ട് വാങ്ങിക്കാം. ഇതിൻ്റെ കുറച്ച് മോഡൽസ് അവൈലബിൾ ആണ്. ഇതാണ് സംഭവം ആമസോണിൻ്റെ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. ഇതിൽ 4G സിം ഇടാൻ പറ്റും. നിങ്ങൾക്ക് ഡുവൽ സിം 4G ആണ് വരുന്നത്. ഇതാ കണ്ടോ, ഇതിലിപ്പോൾ വരുന്നത് 11998 ആണ് വരുന്നത്. എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഒരു 12,000 റേഞ്ചാണ് ഇപ്പോൾ വരുന്നതിന്. എന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് ഫോണായിട്ട് ഉപയോഗിക്കാം, ടാബ്ലറ്റായിട്ട് ഉപയോഗിക്കാം. അതാണ് എൻ്റെ പ്രത്യേകത. എന്നുവെച്ചാൽ 7-inch അതുകൊണ്ട് 6-inch ഉണ്ടല്ലോ. പിന്നെ വൈഫൈ ഉണ്ട് നമുക്ക്, 4G കോളിംഗ് ഉണ്ട്. പിന്നെ പ്രത്യേക ലെനോവോൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ടാബിലൊക്കെ നമുക്ക് അവർക്ക് സ്റ്റോക്ക് ആയതിനോട് എക്സ്പീരിയൻസ് ആണ് വരുന്നത്. അതുകൊണ്ട് വലിയ വലിയ ഒന്നും പറയാനില്ല. പിന്നെ നിങ്ങൾക്ക് അറിയാം ഇത് തണിയാണ്, ഞാൻ പറഞ്ഞില്ല 13 MP പ്രൈമറി വരുന്നത്. അതുപോലെ നമുക്ക് ഇപ്പോൾ ആൻഡ്രോയിഡ് 5 ആണ് വന്നേക്കുന്നത്, സ്നാപ്ഡ്രാഗൺ 450 ആണ് വന്നേക്കുന്നത്. ബാക്കി റാം നമ്മുടെ ബാറ്ററി വരുന്നത് 5168 ഇതാണ് mAh ആണ് വരുന്നത് കേട്ടോ. നമുക്ക് 180 വരുന്നുണ്ട്. പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കറാണ് വരുന്നത്. ഞാൻ കാണിച്ചു തരാം സ്റ്റീരിയോ എഫക്റ്റ്. നല്ല ഒരു എഫക്റ്റ് തന്നെയാണ്. നമുക്കിപ്പോൾ ഒരു വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ചാനലിൻ്റെ ഒരു പാട്ട് വയ്ക്കാം. ചേ പാട്ടല്ല, സോറി, വീഡിയോ വയ്ക്കാം. ഓപ്പൺ ആവും. നമുക്ക് വേറെ ഒന്ന് പാട്ട് ശരിക്കും വെക്കണം എന്നുണ്ട് എനിക്ക്, പക്ഷേ പാട്ട് വയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ഏതാ ഈ മീർ ഉടൻ തന്നെ നമുക്കൊന്ന് വെച്ചോക്കാം. ഇതിപ്പോൾ പരസ്യം എന്താ, ഞാൻ ഫുൾ സ്ക്രീൻ ഇതാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന അറിയില്ല നോക്കോളൂ. ഉണ്ടോ, അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു എന്നു വെച്ചാൽ കോപ്പി റൈറ്റ് ഒരു പാട്ടും വേണമെങ്കിൽ വയ്ക്കാം. കോപ്പറേറ്റ് അവിടെ ആവുന്നല്ലോ. ഇതാ അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട്. നമുക്കിപ്പോൾ ഓഡിയബിളൊക്കെയാണ്. നമുക്ക് ഇതുകൂടെ തന്നെ ഓഡിയബിൾ നല്ല ഓഡിയബിൾ ഉണ്ട്. നല്ല ബാസ്സൊക്കെ വരുമ്പോൾ രണ്ട് സ്പീക്കറും വരുന്നുണ്ട്. പിന്നെ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടൊക്കെ ഉള്ളതാണ്. പിന്നെ ക്യാമറയുടെ കാര്യം പറഞ്ഞാലും അത്യാവശ്യം നല്ലൊരു ഒരു ആവറേജ് നമുക്ക് ടാബിൽ അറിയാം. ആവലിൽ നമുക്കിപ്പോൾ മിഡ് റേഞ്ചിൽ നല്ല ക്യാമറ ഒന്നും കിട്ടില്ല. പക്ഷേ ഒരു ആവറേജ് ഒരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും ക്യാമറ. ഞാൻ ക്യാമറൻ്റെ ലേ ഔട്ടൊക്കെ ഒന്ന് എടുത്ത് കാണിച്ചു തരാൻ വേണമെങ്കിൽ ഇതാണ് നമ്മുടെ ക്യാമറൻ്റെ ആപ്പ് വരുന്നത്. ഇതാ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് ഒന്ന് എടുക്കാൻ വേണമെങ്കിൽ ഉണ്ടോ, ഫോക്കസിംഗ് ഒക്കെ കറക്റ്റ് തന്നെയാണ്, ഫാസ്റ്റ് ആണ്. നമുക്കിത് ആ പിക്ചർ എടുത്താണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതാ നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് ക്യാമറ ആയാലും ഇതേപോലെ തന്നെയാണ് കേട്ടോ. ഇതാ നമുക്കിപ്പോൾ വരുന്നത്. അപ്പോൾ ഞാൻ അധികം നിർത്തിയതാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഞാൻ നമ്മുടെ ഒരു നെക്ക് ബാൻഡ് സംഭവം ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അധികം കാണിക്കുന്നില്ല കഴുത്താനാണ് കാരണം. പിന്നെ നമ്മുടെ പിന്നെ കാര്യം നമുക്ക് പറയാനുള്ളത് ബാറ്ററി എക്സ്പീരിയൻസും നല്ല അത്യാവശ്യം നല്ലോണം നിൽക്കുന്നുണ്ട്. ഒരു 1.5 മാക്സിമം നിൽക്കുന്നുണ്ട്. 5000 mAh ആണ്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഇല്ല, നമ്മുടെ നോർമൽ ചാർജേ വരുന്നത്. പക്ഷേ ടൈപ്പ് സി ആണ് ഇതിൽ വരുന്നത് കേട്ടോ. പിന്നെ നമുക്കിവിടെ ഇൻഡിക്കേഷൻ ലൈറ്റ് ഉണ്ട്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് അപ്ഡേറ്റ് ചെയ്യാൻ വന്നിട്ട് ഇപ്പോൾ അപ്ഡേറ്റ് ഓൾറെഡി ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയുകയാണത്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല, ഇപ്പോൾ കുറച്ച് ഇൻസ്റ്റാൾ ചെയ്യാൻ. പിന്നെ ബ്ലോട്ട് വെയർസും കാര്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ഇതൊക്കെ എക്സ്ട്രാ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നതാണ്. നമ്മൾ വീഡിയോ കാണാനൊക്കെ പ്രൈം വീഡിയോസും സഫാരി ടി വി ഒക്കെ അറ്റ്ലീസ്റ്റ് വീഡിയോ കാണാൻ വേണ്ടി ഡൗൺലോഡ് ചെയ്തിട്ടേക്കുന്നതാണ്. അതുപോലെ ഗാന പാട്ടേക്കാൻ. പിന്നെ ഡോൾബി അറ്റ്മോസിൻ്റെ ഡോൾമി ഓഡിയോയുടെ ആപ്പാണ് പിന്നെ ഇതിൽ വരുന്നത്. നമുക്കിത് പാട്ട് വയ്ക്കുമ്പോൾ നമുക്ക് ഓൺ ആക്കാനും പറ്റും കേട്ടോ. പിന്നെ നമുക്ക് ഡ്യുവൽ രണ്ട് സിമ്മ് വരുന്നുണ്ട്. ഡ്യുവൽ സിമ്മ് വരുന്നുണ്ട്. രണ്ടിലും 4G എനേബിൾഡ് ആണ്. അപ്പോൾ നമുക്ക് കോളിങ്ങിന് ഉപയോഗിക്കാം. അത്യാവശ്യം നമുക്ക് ടാബ്ലറ്റ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത ആയിട്ട് വരുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു കയ്യിൽ കൊള്ളും ചെയ്യും. അതാണ് വേറെ ഒരു പ്രത്യേകത. എന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ ഫോണിനാട്ടും സൈസ് കൂടുതലാണ്. ശരിക്കും നോട്ടില്ലേ, നമ്മുടെ സാംസങ്ങിൻ്റെ നോട്ട് ആ സീരീസിനൊക്കെ അതിനകത്തും കുറച്ചും കൂടി വലുത്. അത്ര ഒരു റേഞ്ച് വരുന്നത് ശരിക്കും 7-inch തന്നെ. ശരിക്കും 6.91 അങ്ങനെ എന്താണ് കറക്റ്റ് വരുന്നത് ഇഞ്ച്. ശരിക്കും ഒരു 7-inch ആയിട്ട് കൂട്ടിയാൽ മതി. നമുക്കിപ്പോൾ ശരിക്കും ഈ സ്റ്റുഡൻസിന് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയൊരു സംഭവം തന്നെയാണ്. എന്ന് വെച്ചാൽ അവർക്ക് ക്ലാസ് ഓൺലൈൻ ക്ലാസ് കാണാനും അതേപോലെ ചെറുതായിട്ടൊക്കെ ഒന്ന് പ്രൗൺസ് ചെയ്യാനൊക്കെ സംഭവം അത്യാവശ്യം നല്ലത് തന്നെയാണ്. ഒരു പ്രോബ്ലം ഇല്ല നമുക്ക്. അത്യാവശ്യം വാല്യൂ ഫോർ മണി തന്നെയാണ്. പിന്നെ നമുക്ക് എന്താ പറയുക, ഒരു സ്നാപ്ഡ്രാഗൺ ആയതുകൊണ്ടും സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആയതുകൊണ്ട് തന്നെ മെയിൻ പ്രത്യേകതയായിട്ട് വരുന്നത്. സാംസങ് ടാബിനൊക്കെ മെയിൻ പ്രത്യേകത, മെയിൻ ഒരു കോൺ വരുന്നത് അവരുടെ OS ആണല്ലോ. നമുക്ക് ഈ 1UAE-നൊക്കെ പക്ഷേ നല്ല റാം യൂസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ വേണം. അപ്പോൾ ഈ മിഡ് റേഞ്ച് സംഭവങ്ങളിലൊക്കെ അത് കുറച്ച് കഴിയുമ്പോൾ വലിഞ്ഞു തുടങ്ങും. അതുകൊണ്ടാണ് നമുക്ക് പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയാൻ അറിയായിരിക്കും ലിനോവോയുടെ M10 FHD+ ആയിട്ടൊരു ടാബ് 20,000 ഭയങ്കര ബെസ്റ്റ് സെല്ലിംഗ് ഒക്കെ ആയിരുന്നു. ആമസോണിലൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്കും സംഭവമൊക്കെ പെട്ടെന്ന് ആയിട്ടുണ്ടായിരുന്നു. എന്നോട് തന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചൊക്കെ. ഞാനത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു.
അപ്പോൾ ഇത് അതിന് മുമ്പ് വാങ്ങിച്ചാണ് കേട്ടോ, നമ്മളെ സംഭവം അതിനോട്ട് വാങ്ങിച്ച് മുമ്പ് വാങ്ങിച്ചാണ്. ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഞാൻ കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ വേണമെങ്കിൽ മുകളിലേക്ക് ഇടാം. പിന്നെ എൻ്റെ ബാക്ക് സൈഡ് വരുന്നത് മെറ്റലാണ്, ബിൽഡ് ക്വാളിറ്റി നല്ല ബിൽഡ് ക്വാളിറ്റി തന്നെ ഉണ്ട്, ഭയങ്കര സ്ലിമാണ്, കണ്ടോ നല്ല സ്ലിമാണ്, 5000 mAh ബാറ്ററിയാണ് തോന്നുന്നില്ല. പിന്നെ നല്ല സ്ലിമാണ്. പിന്നെ നിങ്ങൾക്ക് ഞാൻ എന്തായാലും സൈഡിൽ കുറച്ച് സ്പെസിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തവർക്ക് കാണാം. പിന്നെ ഫിംഗർ പ്രിൻറ് സെൻസർ ഉണ്ട്, ഫിംഗർ പ്രിൻറ് സെൻസർ നല്ല ഫാസ്റ്റ് തന്നെയാണ്. നോക്കിക്കോളാം, വെച്ചു ഓഫ് ഓണായിട്ടാ, വെച്ചു ഓണായി. അപ്പോൾ പിന്നെ നമുക്ക് ഇതിൽ എന്താ പറയുക, സ്ക്രീൻ എന്താ പറയുക, ഫേസ് അൺലോക്കും ഉണ്ട്. ഞാൻ ശരിക്കും സെറ്റപ്പ് ചെയ്തിട്ടില്ല ഫേസ് അൺലോക്ക്, ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല, ഇതുകൊണ്ട് ഞാൻ സെറ്റപ്പ് ചെയ്തിട്ടില്ല. പക്ഷേ അതും നല്ല കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കിൽ സിംഗിൾ ക്യാമറയാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് സൈഡിലായിട്ട് ഇവിടെ വോളിയൂം റോക്കറും അതുപോലെ പവർ ബട്ടണും വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ സിമ്മിടാനുള്ള ട്രേ ഈ സൈഡിലായിട്ടാണ് വരുന്നത്. അടിയിലായിട്ട് നമുക്ക് ഒരു ടൈപ്പ് സി കേബിളും വരുന്നുണ്ട്, രണ്ട് ഔട്ട്പുട്ട് സ്പീക്കറിൻ്റെ വരുന്നുണ്ട്. മുകളിലായിട്ട് നമുക്ക് 3.5 mm ജാക്കും വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ഒരു ഓവർവ്യൂ നമ്മുടെ സംഭവത്തിൻ്റെ. പിന്നെ കൂടുതലായിട്ട് നിങ്ങൾക്ക് ബോക്സും സംഭവങ്ങളൊക്കെ കാണണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ അൺബോക്സിങ് വീഡിയോ കണ്ടാൽ മതിയിട്ടാണ്. ഞാൻ ബോക്സിങ് സംഭവം ഇവിടെയൊക്കെ മിസ്സായി പോയി കാണാം, അല്ലെങ്കിൽ ഞാൻ കുറേ നോക്കിയെന്ന് കാണാത്തവരുണ്ടെങ്കിൽ കാണിച്ചുതരാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത്യാവശ്യം നല്ല യൂസ് തന്നെയാണ്. ഇപ്പോൾ അത്യാവശ്യം റഫ് യൂസായിട്ട് കൊമ്പത്തിന് കുഴപ്പമൊന്നുമില്ല. ലെനോവോയുടെ ബ്രാൻഡിങ് ഇവിടെ ഉണ്ട് കണ്ടു, ചെറുതായിട്ട് നമ്മുടെ ഈ ഒരു നമ്മളൊരു എന്താ പറയുക ഒരു കേസ് ഇട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇവിടെയൊക്കെ കുറച്ച് പാടുകളും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ പറ്റുന്നത് അറിയില്ല. പിന്നെ ഫ്ലാഷും ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെയായിട്ട് വരുന്നത്. ഞാൻ തോന്നുന്നു നമ്മുടെ എന്താ പറയുക, ഞാൻ നമ്മുടെ ഇതിട്ട് കാണുന്നത് നമ്മുടെ ഫ്രണ്ട് ക്യാമറയിലെടുത്തൊന്ന് ബ്ലർ ചെയ്യും കേട്ടോ. എന്നുവെച്ചാൽ ആക്ച്വലി ഞാൻ നെക്ക് ബാൻഡ് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്, വേറെ ഒന്നുമില്ല. അപ്പം നമുക്ക് ഇതിൽ നമുക്ക് ശരിക്കും നമുക്ക് അത്യാവശ്യം എന്താ പറയുക മൾട്ടി യൂസും അത്യാവശ്യമൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ വേണമെങ്കിൽ അത് കാണിച്ചു തരാം. നമ്മുടെ നമുക്കിപ്പോൾ ഒരു ഗൂഗിൾ എടുത്തു കിട്ടാം, നമ്മൾ ഗൂഗിൾ എടുത്തു തന്നെ ലോഡാവട്ടെ. ഇതിലിപ്പോൾ നമുക്ക് വെതർ എടുക്കാം. ഇപ്പോൾ വെതർ എടുത്തു, എൻ്റെ സ്ഥലത്തിൻ്റെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇനി പ്ലേ സ്റ്റോർ എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓപ്പണിംഗ് സ്പീഡൊക്കെ ഓൾമോസ്റ്റ് കാണാൻ പറ്റുന്ന വിചാരിക്കുന്നു, അത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഔട്ട്ലുക്ക് കൊടുക്കാം, ഔട്ട്ലുക്ക് നമ്മളൊന്നും ചെയ്തിട്ടില്ല, അത് അവിടെ കിടക്കട്ടെ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ഗാനം എടുക്കാം. അത്യാവശ്യം നമുക്കൊരു മൾട്ടി യൂസ് സംഭവങ്ങളൊക്കെ പറ്റും. പിന്നെ ഓവർ യൂസ് ഒന്നും വിചാരിക്കരുത്, റേറ്റ് എത്ര ഉള്ളൂ, പ്രൊസസ്സറും സംഭവങ്ങളൊക്കെ അത്രയും ഉള്ളൂ. അപ്പോൾ ഓവറായിട്ടൊന്നും വിചാരിക്കരുത്, ഞാൻ വേണമെങ്കിൽ കാണിച്ചാലും വേണം സംഭവം. ഇപ്പോൾ നമുക്ക് നമുക്ക് ഈസി ആയിട്ട് തന്നെ പോകാൻ വേണ്ടി പറ്റും, കുഴപ്പമൊന്നുമില്ല, നല്ല സ്മൂത്തായിട്ട് തന്നെ പോകുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകത നമ്മുടെ ആൻഡ്രോയിഡ് ആയതുകൊണ്ട് തന്നെയാണ്, സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആയതുകൊണ്ട് തന്നെയാണ് ഈ പ്രത്യേകത വരുന്നത്. അത് നമുക്ക് ഓവർലോഡായിട്ടാണ്. പിന്നെ 3 GB റാമാണ് വരുന്നത് കേട്ടോ, നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇതിൻ്റെ 4 GB റാം വേരിയൻറ്റ് വരുന്നുണ്ടോ എന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. 3 GB റാമാണ് ഇപ്പോൾ നമുക്ക് ആമസോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ നോർമൽ നമുക്ക് നമ്മുടെ കിഡ്സിനും സംഭവങ്ങൾക്കൊക്കെ ഈ ഓൺലൈൻ ക്ലാസ്സിനും സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാനുള്ള അത്യാവശ്യം ഒരു നോർമൽ ടാബ് എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ഓവർ ഹൈ ഹൈപ്പും സംഭവമൊന്നുമില്ല, അത്ര ഇടിയോട്ടാണെന്ന് ഞാൻ പറയുന്നില്ല. എന്ന് വെച്ചാൽ ഒരു നോർമൽ നമ്മുടെ ഒരു വീഡിയോ കോളിന് ഉപയോഗിക്കാം. അതുപോലെ എന്താ പറയുക, നമുക്ക് ഇപ്പോൾ കിഡ്സിന് നമുക്ക് ഓൺലൈൻ ക്ലാസ്സിന് സ്റ്റഡിങ് അതിനൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് അത്യാവശ്യം ബ്രൗസിങ് സംഭവങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. പിന്നെ ഓവർ ഹൈപ്പൊന്നും ഞാൻ പറയുന്നില്ല, അത്യാവശ്യം നല്ലതെന്നും പറയുന്നില്ല. ഈ റേഞ്ചിൽ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലത് തന്നെയാണ്. പിന്നെ ഒരു നമുക്കൊരു ടാബ്ലറ്റും ഒരു ഫോണായിട്ട് 4G ഫോണായിട്ട് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഒരു പിന്നെ ഭയങ്കര വലുതുമല്ല. അപ്പോൾ അങ്ങനെ ഒരു വ്യൂ നോക്കി നോക്കുമ്പോൾ ടാബ് V7 ലെനോവോൻ്റെ വലിയ കുഴപ്പമില്ലാത്തൊരു ഡിവൈസ് തന്നെയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ അൺബോക്സിംഗ് വീഡിയോ കാണാത്തവർ നമ്മുടെ മുകളിൽ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്, അതും പോയി ഒന്ന് കാണാം. അത് കുറച്ച് കാലമായിട്ടുണ്ട്, 1 year അടുത്ത് ആയിട്ടുണ്ട് നമ്മളിത് അപ്ലോഡ് ചെയ്തിട്ട്. പിന്നെ ഇപ്പോൾ ഇപ്പോഴും അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ കാണിച്ചതെന്ന് വെച്ചാൽ എത്രപ്പോഴും സംഭവത്തിൻ്റെ ഒരു കുഴപ്പമില്ല, നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്ന അപ്ഡേറ്റും വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് വാങ്ങിക്കാമെന്നൊരു സംഭവം തന്നെയാണെന്ന് ഞാൻ പറയാം എന്തായാലും. അപ്പോൾ എൻ്റെ ഒരു യൂസേജ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നോക്കാവുന്നതാണ്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത്, അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ലിങ്ക് എല്ലാ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതൊന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അതുപോലെ കുറേ പേര് കണ്ടുപോകുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ഓണാക്കാനും മറക്കണ്ട കേട്ടോ. അതിന് എന്തെങ്കിലും കുറിയൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, അപ്പോൾ തന്നെ റിപ്ലൈ തരും. നമ്മൾ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടാണ് വീഡിയോ ഉണ്ടാക്കുന്നത്, അപ്പോൾ വ്യൂവേഴ്സിൻ്റെ കമൻറ്റിനെ റിപ്ലൈ തരേണ്ടത് നമ്മുടെ ഇതാണല്ലോ. അപ്പോൾ എത്ര വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ എത്ര കമൻറ്റ് ഉണ്ടെങ്കിലും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും കോറിക്കുന്നെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ശരി ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോ വേണ്ടി അറിയാം, അടുത്ത വീഡിയോ കാണാം. ബൈ.